ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തില്ലേ, സോ അതുപോലെ സെർച്ച് ചെയ്തുകൊണ്ട് ക്യാഷും കാലൊക്കെ ഏൺ ചെയ്യാമെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് ഏത് ലൂട്ടിനെ പറ്റി ആയിരിക്കും പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യം അല്ലേ. അതെ, ആ ഒരു മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന അവരുടെ ഒരു സെർച്ച് എഞ്ചിൻ്റെ ലൂട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഓൾറെഡി വീഡിയോസും കാലൊക്കെ ഇട്ടിട്ടുണ്ട്, വേറെ ട്രിക്ക് ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ തന്നെ വേറൊരു അടിപൊളി അൺലിമിറ്റഡ് ട്രിക്കുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് നോക്കുന്നത്. ഓക്കെ, സോ എന്തായാലും അതുപോലത്തെ ലൂട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്കകത്ത് നോക്കാൻ പോകുന്നത്. ഇവനെ പൊറുത്ത വരയ്ക്കും പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വേല, വേറെ എതുവുമേ ഇല്ല. ഇതിനെ പറ്റിയിട്ട്, ഈ ഒരു ലൂട്ടിനെ പറ്റിയിട്ട് തന്നെ ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോസും കാലൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ആദ്യത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൂട്ട് എങ്ങനെയാണ് ക്യാഷിംഗ് കാലൊക്കെ ഏൺ ചെയ്യുന്നതെന്നും എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു കാര്യം ഡെഡിക്കേറ്റഡ് വീഡിയോ. അതിനുശേഷം നമ്മളൊരു അൺലിമിറ്റഡ് ട്രിക്ക്, അതായത് നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് എങ്ങനെ ഏൺ ചെയ്യാം എന്ന് പറഞ്ഞൊരു ട്രിക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ സെർച്ച് ചെയ്താണ് ക്യാഷ് ഏൺ ചെയ്യുക, അതായത് നമ്മൾ കയറി സെർച്ച് ചെയ്യണം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന പോലെ. സോ അങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാതെ എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാം എന്നും പറഞ്ഞിട്ട് നമ്മൾ മൂന്നാമത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ മൂന്ന് വീഡിയോ കാണണം, കാരണം ഈ മൂന്ന് വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇത് ഞാൻ വേറൊരു ട്രിക്ക് മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഇതിൽ കൂടുതൽ സമയങ്ങളെല്ലാം നമുക്ക് നേരെ വീഡിയോട്ട് പോയാലാ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൂട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു പേജ് വരുന്നതായിരിക്കും. അവിടെ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ടും കാലൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ അതെല്ലാം ഡെഡിക്കേറ്റഡ് വീഡിയോക്കകത്തുണ്ട്, നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ അക്കൗണ്ടെല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു സൈൻ അപ്പ് ബോണസ് ആയിട്ട് ഒന്നും തന്നെ കാണാനായിട്ട് പറ്റില്ല. പക്ഷേ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നേരത്ത് +5 +5 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, റീഡയറക്ട് ചെയ്ത് വേറൊരു പേജിലേക്ക് പോകുന്നു. ബാക്ക് അടിക്കുമ്പം അവിടെ ടിക്ക് വരുന്നു. സോ അങ്ങനെ നിങ്ങൾക്ക് അത് ഫുൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ 30 points കിട്ടുന്നതായിരിക്കും. സോ ഇനി അടുത്ത ഓപ്ഷൻസ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഡെസ്ക് ടോപ്സ് ആയിട്ട് നടന്ന ഓപ്ഷൻ ഓൺ ആക്കുക, ഇനേബിൾ ചെയ്യാം. അങ്ങനെ ഇനേബിൾ ചെയ്ത് കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കണക്ക് ഒരു ഇഷ്യൂ വരുന്നുണ്ട്. സോ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക, കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. സോ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക എന്നാലേ വരത്തുള്ളൂ. ഓക്കെ, സോ വന്നതിന് ശേഷം നിങ്ങൾ അവിടെ കാണാൻ പറ്റും പോയിൻറ്സ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓക്കെ, സോ ആ ഒരു ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ഡെയിലി വന്ന് ചെയ്യേണ്ടത്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ PC സെർച്ച് കാണാൻ പറ്റും, മൈക്രോസോഫ്റ്റ് എഡ്ജ് ബോണസും കാണാൻ പറ്റും. അല്ലെങ്കിൽ PC സെർച്ച് എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് നമ്മൾ വേറൊരു പേജിലേക്ക് റീഡയറക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അവിടെ നമ്മൾ ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓൺ ആക്കുക, ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓപ്ഷൻ ഓൺ ആക്കുക. എന്നാലേ PC സെർച്ച് ആണല്ലോ, സോ ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓൺ ആക്കുക. ഇനി നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പോയിന്റ് കിട്ടുന്നത്. സോ അതിന് നമുക്ക് ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്താൽ ഈ ഒരു ഓപ്ഷൻ വഴി ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഈ ഒരു ഓപ്ഷൻ എങ്ങനെ വരുന്നതെന്ന് എങ്ങനെ ഇനേബിൾ ആക്കുന്ന എന്നുള്ള കാര്യമെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. സോ അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി സെർച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റോപ്പ് മാത്രം ചെയ്താൽ മതി, കുറേ കുത്തിയൊന്ന് ക്ലിക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ആ ഒരു ട്രിക്കും കൂടി കണ്ട് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, സോ നമ്മൾ ആ ട്രിക്ക് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് തന്നെ ചെയ്ത് ആ ഒരു പോയിൻറ്സും കാര്യങ്ങളൊക്കെ തക്കൂടിയിട്ടുണ്ട്. ഓക്കെ, സോ നോക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള പോയിൻറ്സ് ആണല്ലോ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. സോ അവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഓൾറെഡി സെക്കൻഡ് വീഡിയോ, അതായത് അൺലിമിറ്റഡ് അങ്ങനെ കോയിൻസ് ഏൺ ചെയ്യുക എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ അൺലിമിറ്റഡ് കോയിൻസ് കാലൊക്കെ ഏൺ ചെയ്യുന്നത്. സോ ഞാൻ പിറ്റേ ദിവസത്തെയും കൂടി ഓൾറെഡി ചെയ്തു എന്ന് നമ്മൾ ട്രിക്ക് അപ്ലൈ ചെയ്യുവാണ്. ട്രിക്ക് എന്ന് പറയുമ്പോൾ ആ വീഡിയോക്ക് എന്നുള്ള ട്രിക്ക് ജസ്റ്റ് ഷോർട്ടാക്കി പറഞ്ഞുതരാം, അതായത് VPN കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ അതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോക്ക് കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ ഇഷ്ടമുള്ളൊരു VPN, ഇഷ്ടമുള്ളൊരു VPN കണക്ട് ചെയ്യുന്നു, വേറൊരു കൺട്രി ഇടുന്നു. അതിൽ US ആയിരിക്കും എപ്പോഴും കറക്റ്റായിട്ട് കിട്ടുക. ഓക്കെ, US ആണ് എല്ലാ പൊതുവേ കിട്ടുന്നത്, അതാണ് സ്വതം ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ അത് നേരെ കണക്ട് ചെയ്യുക, എന്നിട്ട് നേരെ തിരിച്ചു വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് അടിക്കുന്നു. ഓക്കെ, സോ റിഫ്രഷ് അടിക്കാൻ നേരത്തെ നിങ്ങൾക്ക് കാണാനായിട്ട് വരും കുറച്ച് ഡിലേ വരും കേട്ടോ ലോഡ് ആവാനായിട്ട് VPN കണക്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ നമ്മൾ റിഫ്രഷ് അടിക്കാൻ നേരത്തെ കാണാൻ പറ്റും വേറൊരു ഇൻ്റർഫേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഇഷ്ടം പോലെ വേറെയും കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും 10 10 10 points ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ കാണാൻ പറ്റും 100 points, ഒറ്റയടിക്ക് 100 point, 5 point, 50 point. ഓക്കെ, 10 10 5 50 30, ഇഷ്ടം പോലെ പോയിൻറ്സ് ഉണ്ട്. സോ ഇത് ആക്ച്വലി അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. സോ അതിനെ ആൻസർ ചെയ്യാനും ഞാൻ ഒരു ട്രിക്ക് ഓൾറെഡി ആ ഒരു വീഡിയോയ്ക്ക് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇഷ്ടംപോലെ ട്രിക്കിൻ്റെ വീഡിയോസ് കാണാൻ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ മിസ്സാക്കിയിട്ടുണ്ട്. സോ അതെല്ലാം കണ്ട് മനസ്സിലാക്കുക. സോ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ഇത്രയും ചെയ്യാൻ നേരത്തെ തന്നെ നല്ലൊരു എമൗണ്ട് ഇവിടെ കയറും. ഇപ്പം 130 points ഉള്ളൂ. ആക്ച്വലി ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് നിങ്ങൾ കയറും. സോ ഓൾറെഡി അതെല്ലാം ചെയ്ത് കാണിക്കുന്നവരെ നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ആ ദിവസം തന്നെ വന്നിച്ചും ഇത് ചെയ്യാൻ പറ്റും, PC സെർച്ച് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് 30 കിട്ടിയെങ്കിൽ ഇതിന് നമുക്ക് 50 കിട്ടുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ സെക്കൻഡ് ലെവൽ, അതായത് മറ്റേ ടാസ്ക്, ഹോം പേജിലുള്ള ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയി കഴിയാൻ നേരത്തെ തന്നെ നമുക്ക് ഇതിൻ്റെ ലെവൽ കൂടും. സെക്കൻഡ് ലെവലാവും, സെക്കൻഡ് ലെവൽ എത്തിക്കഴിഞ്ഞ നേരത്തെ നമുക്ക് മൊബൈൽ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ആവുന്നതായിരിക്കും. അതിന് കിട്ടുന്ന പോയിൻറ്റിൻ്റെ വാല്യൂ കൂടുന്നതായിരിക്കും, മനസ്സിലായോ? നമ്മൾ ഓരോ ലെവൽ കഴിയും തോറും കിട്ടുന്നതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. സോ സിമ്പിളായിട്ട് ഒരു 5 ദിവസമൊക്കെ കൊണ്ട് നിങ്ങൾക്ക് വിട്രോ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, തോന്നുന്നു കാര്യം ഓൾറെഡി ഇഷ്ടംപോലെ പേര് പേയ്മെൻറ്റും കാലൊക്കെ എടുത്തിട്ടുള്ളവരാണ്. സോ അവരോട് തന്നെ ചോദിച്ചാൽ മനസ്സിലായി എത്ര ദിവസം കൊണ്ടാണ് ഏൺ ചെയ്യുന്നത്. കൂടിപ്പോയി ഒരാഴ്ച, അതിനുള്ളിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വിട്രോ ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാം, ഈ യു എസ് നമ്മൾ കണക്ട് ചെയ്തു, അതിനുശേഷം പിന്നെ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് വേറൊരു കൺട്രി പോയി കണക്ട് ചെയ്തു, അതിലേയും പോയിന്റ്സ് എടുത്തിട്ട് പിന്നെ വേറൊരു കൺട്രി കണക്ട് ചെയ്യാൻ ഒന്നും നോക്കരുത്. കഴിവതും അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട, കാര്യം അക്കൗണ്ട് ലോക്കാവാനും ബാൻ ആവാനുള്ള ചാൻസ് വളരെ അധികമായിരിക്കും. ഓക്കെ. പിന്നെ ഏതൊക്കെ വേറെ ഏതൊക്കെ രാജ്യം വർക്ക് ആവുമെന്ന് ചോദിച്ചാൽ എനിക്ക് നേരെ ചോദിച്ചാൽ പറയാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് എല്ലാവർക്കും കറക്റ്റ് ആവുന്നുണ്ട്, ചിലവർക്ക് കാനഡ കിട്ടുന്നുണ്ട്, ചിലവർക്ക് ജപ്പാനായിരിക്കും കിട്ടുന്നത്, മനസ്സിലായോ? സോ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ഇഷ്ടംപോലെ വി പി എൻ കണക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ലോക്ക് ആവും. ഓക്കെ. അക്കൗണ്ട് ലോക്ക് ഒന്നെങ്കിൽ അക്കൗണ്ട് ലോക്ക് ആവും, അല്ലെങ്കിൽ ഇത് കണക്ക് കാണിക്കും, കാണാം ഇറ്റ്സ് നോട്ട് യു ഇറ്റ്സ് അസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കും. ഓക്കെ. നിങ്ങളുടെ അക്കൗണ്ട് ലോക്ക് ആകുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഫോൺ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻസ് കാണാൻ വരുന്നതായിരിക്കും. അവിടെ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ച് കൊടുത്ത് ഒ ടി പി കളെ വെരിഫൈ ചെയ്യാൻ നേരത്തേനെ അക്കൗണ്ട് ലോക്ക് മാറി അൺലോക്ക് ആവുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ഇതൊക്കെ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം അത് വി പി എൻ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തിരിച്ച് വരുമായിരിക്കും. നോക്കി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വി പി എൻ ഓഫ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു എന്താ പറയുക, ബ്രൗസർ ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ഒരു ബ്രൗസർ ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടി ലിങ്ക് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇത് കാര്യം ബാൻ ആയതല്ല ഇത്, മനസ്സിലായോ? ഇപ്പം ഞാൻ എന്താ പറയുക, വി പി എൻ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പഴയ അക്കൗണ്ടിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ. അല്ല, ഇപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ല ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം പറയുന്നത് ട്രിക്ക് എന്ത് ചെയ്യുന്നു. സോ ട്രിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ ഹിസ്റ്ററി എടുക്കുക, ഹിസ്റ്ററി എടുത്ത് ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റ് എടുക്കുക, അത് ലാസ്റ്റ് അവർ എന്നുള്ള സംഭവം മാറ്റിയിട്ട് 4 weeks അല്ലെ ഓൾ ടൈമോ കൊടുക്കുക, ദെൻ നമ്മൾ ക്ലിയർ ഡേറ്റ കൊടുക്കുക. ഓക്കെ. ആ ക്രോം ആ ഒരു കിവി ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ക്ലിയർ ഡേറ്റ കൊടുക്കുക. ക്ലിയർ ഡേറ്റ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ കിടന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടി നമ്മൾ വരുന്നു. വന്നതിന് ശേഷം ആ ഒരു സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും, അതിനോട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നു. ഓക്കെ. സോ ഞാനിപ്പോൾ എൻ്റെ മെയിൻ അക്കൗണ്ടിലോട്ട് സൈൻ ചെയ്യുമ്പോൾ, കാര്യം ഓൾറെഡി ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലാണ് ചെയ്തത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ. സോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, രണ്ട് അക്കൗണ്ടും കാണാൻ പറ്റും. സോ ഞാൻ ഇനി എൻ്റെ മെയിൻ അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ അതായത് ലോഗിൻ ചെയ്യുന്നത്. ഓക്കെ. സോ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 1375 കോയിൻസാണ് ഇനി ഇപ്പോൾ ഉള്ളത് നമുക്ക്. ഓക്കെ. ഞാൻ ഇപ്പോൾ തന്നെ കോയിൻ ചേഞ്ച് ചെയ്ത് വിട്ടു അടിച്ച് കാണിച്ചു തരാം. ഓക്കെ. സോ മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, തുടക്കം പറഞ്ഞിട്ടുണ്ടോ, എന്തായാലും സംബന്ധിച്ച് മൂന്ന് കൂട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അവരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഒരുത്തിന് ലോക്ക് കിട്ടി, ഒരു ലോക്ക് അല്ല സോറി ബാൻ കിട്ടി. അത് ഒരുത്തൻ്റെ ഒരു അക്കൗണ്ട് ബാൻ ആയിപ്പോയി. ഓൾറെഡി ഒരു ഫോണിൽ തന്നെ നാല് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ. ഈ നാല് അക്കൗണ്ടിൽ നിന്നും ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല, മൊബൈൽ സെർച്ചിൻ്റെ ഓപ്ഷൻ ലെവൽ 2 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ മൊബൈൽ സെർച്ചിൻ്റെ ഓപ്ഷൻ വന്നത്. ഓക്കെ. ഇതിനകത്ത് 60 പോയിൻ്റുള്ള, പക്ഷേ വി പി കാട്ടിയുമ്പം വേറെ എക്സ്ട്രാ പോലും. ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത്. ഓക്കെ. എന്നാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകാരൻ ചെയ്തിട്ട് നാല് അക്കൗണ്ടാണ് ഒരു ഡിവൈസ് എടുത്ത് വെച്ചിരുന്നത്. അതിൽ ഒരെണ്ണം ബാൻ ആയിപ്പോയി, ലോക്കല്ല ബാൻ ആയിപ്പോയി, പെർമനൻ്റ് ആയിട്ട് ബാൻ ആയിപ്പോയി. പക്ഷേ ബാക്കി 3 അക്കൗണ്ടുണ്ട്, മനസ്സിലായോ? സോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഒറ്റ ഫോണിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇച്ചിരി കഷ്ടപ്പെടേണ്ടതായിട്ട് വരും, പക്ഷേ എന്നാലും നമ്മൾ ഈ ട്രിക്ക് എല്ലാ ട്രിക്കും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞിടത്ത് വലിയ ടൈമൊന്നും എടുക്കത്തില്ല ഈ സെർച്ച് കംപ്ലീറ്റ് ആക്കാൻ തന്നെ. ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് പോയാൽ മതി, സെർച്ച് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിക്കോളൂ. ഓക്കെ. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 250 രൂപയാണ് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് അക്കൗണ്ടിൽ തന്നെ സുഖത്തെ 500 രൂപയാണ് എടുക്കാൻ വരുന്നത്. ഒരാഴ്ച കൊണ്ട് തന്നെ വേണമെങ്കിൽ 1000 രൂപ വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. മനസ്സിലാക്കി തന്നെ 3-4 അക്കൗണ്ട് ഓൾറെഡി എടുത്ത് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒരെണ്ണം പെർമനൻറ്റ് ബാൻ ആയി കിട്ടി. സോ അതുകൊണ്ട് തന്നെ അധികം വി പി എൻ ഒന്നും കണക്ട് ചെയ്യാൻ നിൽക്കണം. ഡെയിലി നമ്മുടെ ഇന്ത്യയുടെ സെർവർ ഇന്ത്യയിലേ ചെയ്യുക, അതുപോലെ തന്നെ യു എസ് കണക്ട് ചെയ്തിട്ട് അതും കൂടി ചെയ്യുക. പിന്നെ കുറേ വി പി എൻ ഒക്കെ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ ക്ലിയർ ഡേറ്റയൊക്കെ കൊടുക്കണം കേട്ടോ. ബ്രൗസറിൻ്റെ ക്ലിയർ ഡേറ്റ് എല്ലാം കൊടുത്തിട്ടേ അടുത്ത അക്കൗണ്ടിലോട്ട് കയറാവും. പിന്നെ എയർപ്ലെയിം മോഡ് ഓണും ഓഫും കൂടി ചെയ്തിരിക്കുക, എന്നിട്ട് മാത്രം അടുത്ത അക്കൗണ്ടിലോട്ട് കയറാവും. ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പ് ക്ലോണർ യൂസ് ചെയ്ത് ബ്രൗസർ ക്ലോൺ ചെയ്ത് ഇടുന്നെങ്കിൽ ഇടാം. അത് നിങ്ങൾക്കൊരു പേടിയോ മടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് അക്കൗണ്ട് ബാനായി പോയി കഴിഞ്ഞെങ്കിൽ കഷ്ടപ്പെട്ട് വെറുതെ ആവത്തില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നൽ വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, അങ്ങനെ ഡീസൻ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ ഒരു ഫോണിനകത്ത് ചെയ്യാം, എന്നിട്ട് വേറൊരു ഫോണിനകത്ത്, അതായത് നിങ്ങളുടെ ഫോണെങ്കിൽ നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോണിനകത്ത് നിങ്ങൾക്ക് ഇത് കണക്ക് 2-3 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ 2-3 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തന്നെ അതിനകത്ത് എല്ലാത്തിലും ചെയ്യാൻ നിൽക്കരുത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ നിങ്ങൾ വന്നു നേരെ ഒരു അക്കൗണ്ടിനകത്ത് ഈ രണ്ട് വി പി എൻ യൂസ് ചെയ്തിട്ട് ഇന്ത്യ സെർവറും രണ്ടും കംപ്ലീറ്റ് ആക്കിയിട്ട് ലോഗൗട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞത് ക്ലിയർ ക്യാഷേയും ഫ്ലൈറ്റ് മോഡെല്ലാം ഓൺ ആക്കി ലോഗൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. അതിനുശേഷം 10 മണിക്കാണ് ചെയ്തതെങ്കിൽ ഒരു 11-12 മണിയൊക്കെ കഴിയാൻ നേരത്ത് പിന്നെയും വന്നിട്ട് അടുത്ത അക്കൗണ്ട് ചെയ്യുക. അല്ല, ഒറ്റയടിക്ക് തന്നെ 3 ഇങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ചിലപ്പം ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, മനസ്സിലായോ? വലിയ പാടൊന്നും വരുന്നില്ലല്ലോ ചെയ്യാനായിട്ട്, മനസ്സിലായോ? സോ 1-2 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ 3 അക്കൗണ്ടും കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ, സോ അങ്ങനെ നമുക്ക് ആ ഒരു പെർമനൻറ്റ് ബാൻ കിട്ടുന്നതിൻ്റെ ചാൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ആദ്യം ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, നമ്മളൊരു വി പി എൻ കണക്ട് ചെയ്യുമ്പോഴും ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അവിടെ. ഓക്കെ. ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ 1-2 വി പി ഒന്നും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ നിൽക്കില്ല, ഒരു വി പി എൻ തന്നെ കണക്ട് ചെയ്യുന്നതായിരിക്കും, ഡെയിലി അങ്ങനെ കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. സോ എല്ലാവർക്കും എപ്പോഴും ലോക്കും വരുന്നില്ല, ചിലവർക്കൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ലോക്ക് വരുന്നത്, മനസ്സിലായോ? സോ ലോക്ക് വരുന്നത് തന്നെ നമുക്കൊരു ഡൗട്ട് വന്നിട്ടാണ്, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഓൾറെഡി ട്രിക്കെല്ലാം യൂസ് ചെയ്ത് വിട്ടുപഠിച്ചും. സോ ഇത് നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അവിടെ വലിയ ഇഷ്യൂസും കാര്യങ്ങളും വരാനായിട്ട് പോകുന്നില്ല. ഓക്കെ. സോ എന്നാലും ഞാൻ പറഞ്ഞ നമുക്ക് സേഫായിട്ട് പല ടൈം ഇൻ്റർവൽ വെച്ചിട്ട് നമ്മൾ ട്രിക്ക്
യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് ക്ലിയർ ക്യാഷും ഫ്ലൈൻ മോഡൽ എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ റെഡീം ചെയ്ത് കാണിച്ചു. ട്രിക്കെല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, മനസ്സിലായല്ലോ. ഒന്നും കൂടി ബാക്ക് അടിച്ച് കണ്ടാൽ മതി. അപ്പം റെഡീം ചെയ്യുകയാണ് കാണിച്ചാൽ നമുക്ക് ആമസോൺ ഗിഫ്റ്റ് വെച്ചാണെങ്കിൽ 4000 പോയിൻറ്റ്സ് വേണം. സോ ചിലവർ പറഞ്ഞത് പോയിൻറ്റ്സിന് എണ്ണം കൂട്ടിയല്ലോ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. ചിലപ്പോൾ ഈ 250 ഗിഫ്റ്റ് കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അറിയാതെ കൈ തട്ടിയവല്ലോ മാറിയതുകൊണ്ടായിരിക്കും നമുക്ക് പോയിൻറ്റ്സിന് എണ്ണം കൂട്ടി കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടാ 12,000 സംതിങ് പോയിൻറ്റ്സ് ഉണ്ടെന്ന് കാണിക്കുന്നത്. ആ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ 250 ആക്കിയാൽ മതി. 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെ 250 ആക്കിയാൽ മതി, നമുക്ക് നേരെ 4000 പോയിൻറ്റ്സ് തന്നെ വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. സോ അത് ഇതുവരെ 4000 പോയിൻറ്റ്സ് എന്നുള്ളത് മാറ്റിയിട്ടില്ല, ഇപ്പോഴും 4000 പോയിൻറ്റ്സ് തന്നെയാണ്. ഓക്കെ, സോ 4000 പോയിൻറ്റ്സ് ആണ് നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ എഴുതി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞത് ഒരു അക്കൗണ്ടിൽ. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് വിട്ടുപിടിച്ച് കാണിക്കാം. ഞാൻ ഓൾറെഡി ആമസോൺ വിട്ടുപിടിച്ചു, നിങ്ങൾക്ക് കണ്ടു കാണും കഴിഞ്ഞ വീഡിയോ. അത് ഇപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് വിട്ടുപിടിച്ച് കാണിച്ചുതരാം. നേരത്തെ ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്ഷനോട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും 100 ഗിഫ്റ്റ് കാർഡ്. ഓക്കെ, 100 രൂപയുടെ ഗിഫ്റ്റ് കാർഡാണ് നമുക്ക് ഇവിടെ കിട്ടാനായിട്ട് പോകുന്നത്. എത്ര പോയിൻറ്റ്സിനാണ് 100 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നത്? നമുക്ക് 1650 പോയിൻറ്റ്സ് അല്ലേ, 1650 പോയിൻറ്റ്സിനാണ് നമുക്ക് 100 രൂപയുടെ ഗിഫ്റ്റ് വെച്ച് കിട്ടുന്നത്. സോ പെട്ടെന്ന് തന്നെ ഏൺ ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇവിടെ റെഡീം റിവാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ റെഡീം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, റെഡീം റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനോട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ നേരത്തെ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ചോദിക്കും, ജസ്റ്റ് അടിച്ചു കൊടുക്കുന്നു. അതിന് ശേഷം കാണാൻ പറ്റും ഇവിടെ കൺഫേം റിവാർഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മുടെ നമ്പർ അടിക്കാം, ഫോൺ നമ്പർ അടിക്കാനായിട്ട് പറയുന്നുണ്ട്. സോ നമ്മളവിടെ നമ്മുടെ ഫോൺ നമ്പർ കാണുക, അടിച്ചു കൊടുത്ത് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു OTP കാണുമ്പോൾ അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് മൈ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത്ര ഉള്ളവരോട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഫ്ലിപ്കാർട്ട് വൗച്ചർ വരുന്നുണ്ടോ ഓൺ ഇറ്റ്സ് വേ എന്ന് പറയുന്നുണ്ട്. സോ 24 മണിക്കൂറിൽ വരും നിങ്ങൾക്ക് കാണാൻ പറ്റും. രാത്രി 1 മണിക്കാണ് ഞാൻ വിട്രോ അടിച്ചത്. ഓക്കെ, സോ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫോണൊക്കെ നോക്കിയപ്പോൾ ഒരു 9:30 സംതിങ് ഒക്കെ ആയപ്പോൾ തന്നെ നോക്കിയപ്പോൾ കാണാൻ പറ്റും മെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അത് മൈക്രോസോഫ്റ്റ് റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ 100 നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 24 മണിക്കൂർ പോലും എടുത്തില്ല. ഓക്കെ, സോ മാക്സിമം 24 മണിക്കൂർ അത്രേ ഉള്ളൂ. കാണാൻ പറ്റും എന്താ വൗച്ചറും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. പിന്നും കൊടുത്തിട്ടുണ്ട്, അതുപോലെ കാർഡ് നമ്പറും കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഞാൻ റെഡീം ചെയ്ത് കാണിച്ചുതരാം. നേരെ ആ കാർഡ് നമ്പർ നമ്മൾ കോപ്പി ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ തന്നെ നമ്മൾ ആ ഒരു കാർഡ് നമ്പർ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് നേരെ ഫ്ലിപ്കാർട്ട് എടുത്ത് 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് മൈ അക്കൗണ്ട് ഓപ്ഷനിലോട്ട് പോകുന്നു. അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് പോകാൻ നേരത്തെ കാണാൻ പറ്റും സേവ്ഡ് കാർഡ്സ് ആൻഡ് സെറ്റിംഗ് വാലറ്റ്, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ആണ് ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു കോഡ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നുണ്ട്, ആ പിന്ന് നമ്മൾ കോപ്പി ചെയ്തിട്ട് അതും കൂടി ഇവിടെ അടിച്ചു കൊടുക്കുന്നു. ദെൻ അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുന്നു. ബും, ഇതാ വന്നിട്ടുണ്ട് 100 രൂപ. ഓക്കെ, സോ ഇതൊരു ബിഗ് ലൂട്ട് തന്നെയാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നല്ല രീതിയിൽ ക്യാഷും കളിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം പെട്ടെന്ന് തന്നെ ലൂട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുവാണ് ഗായ്സ്, ഇത്രയും ട്രിക്കൊക്കെ വന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ? അതിപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ സാധിക്കുന്ന ബെല്ലേക്കൺ ഉണ്ടല്ലോ, അത് ഓളൊന്നൊന്ന് ഒപ്ഷേക്ക് ഇടുക. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് വരാൻ നേരത്തെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാണാൻ വരത്തുള്ളൂ. ഓക്കെ, സോ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയും പറ്റും. അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ രഞ്ജി. ബൈ ഗൈസ്.